കാൽപന്തുകളിയിലെ ദൈവം ഡീഗോ അമാൻഡോ മറഡോണ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. ഏതൊരു ഫുട്ബോൾ പ്രേമിയും ഇന്ന് ഈ വാർത്ത കേട്ടപ്പോൾ ഒന്ന് നടുങ്ങിയിട്ടുണ്ടാകും. മറഡോണയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഈ വീഡിയോ മുഴുവനായും കാണുക. 1960 ബ്യൂണസ് അയേഴ്സ് അർജൻറ്റീനയിൽ ഒക്ടോബർ 30 മറഡോണയുടെ ജനനം. 2020 നവംബർ 25 അതേ സ്ഥലത്തു തന്നെ ഹൃദയാഘാതം മൂലം മരിക്കുകയാണുണ്ടായത്. ബ്യൂണസ് അയേഴ്സിൻ്റെ തെക്കൻ പ്രാന്തപ്രദേശത്തെ ചേരിയിൽ ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു മറഡോണ ജനിച്ചത്. മറഡോണയുടെ കുടുംബം അർജൻറ്റീനയിലെ കൊറിയൻറ്റസ് പ്രവിശ്യയിൽ നിന്നും ബ്യൂണസ് അയേഴ്സിലേക്ക് കുടിയേറിയതായിരുന്നു. പ്രൊഫഷണൽ ക്ലബ്ബ് ഫുട്ബോൾ എന്ന പോലെ അർജൻറ്റീനയ്ക്കു വേണ്ടിയുള്ള അന്താരാഷ്ട്ര പ്രകടനങ്ങളും മറഡോണയെ പ്രശസ്തനാക്കുന്നതിൽ പങ്കുവഹിച്ചു. 1977 ഫെബ്രുവരി 27 ഹംഗറിക്കെതിരെയുള്ള തൻ്റെ 16 മറഡോണ ആദ്യ അന്താരാഷ്ട്ര മത്സരം കളിച്ചു. 1979 ജൂൺ 2 സ്കോട്ട്ലൻഡിനെതിരെയുള്ള മത്സരത്തിലാണ് മറഡോണ സീനിയർ തലത്തിലുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര ഗോൾ നേടുന്നത്. 1979 യൂത്ത് ഫുട്ബോൾ ലോകകപ്പ് നേടിയ അർജൻറ്റീന സംഘത്തിൽ മറഡോണ അംഗമായിരുന്നു. ഈ ടൂർണമെൻറ്റിലെ മികച്ച കളിക്കാരനുള്ള സ്വർണ്ണപ്പന്ത് നേടുകയും ചെയ്തു. 1982 മുതൽ 1994 4 ഫിഫ ലോകകപ്പുകളിൽ മറഡോണ അർജൻറ്റീനയ്ക്ക് വേണ്ടി കളത്തിലിറങ്ങി. മറഡോണയുടെ നേതൃത്വത്തിൽ അർജൻറ്റീന 1986 ലോകകപ്പ് വിജയിക്കുകയും 1990 2 ചെയ്തു. 1986 ലോകകപ്പിലെ മികച്ച കളിക്കാരനുള്ള സ്വർണ്ണപ്പന്തും മറഡോണക്കായിരുന്നു. യൂത്ത് ലോകകപ്പിലും സീനിയർ ലോകകപ്പിലും സ്വർണ്ണപ്പന്ത് നേടിയിട്ടുള്ള ഒരേ ഒരു കളിക്കാരനാണ് മറഡോണ. ദേശീയ ടീമിൽ അംഗമായിട്ടും പരിചയക്കുറവെന്ന കാരണത്താൽ മറഡോണക്ക് 1978 ലോകകപ്പ് സംഘത്തിൽ ഇടം കിട്ടിയില്ല. 1982 ലോകകപ്പ് അരങ്ങേറ്റം ഈ ലോകകപ്പിൻ്റെ 2 ഇറ്റലിയോടും ബ്രസീലിനോടും തോറ്റ് അർജൻറ്റീന പുറത്തായി. തൻ്റെ പ്രൊഫഷണൽ ക്ലബ്ബ് ഫുട്ബോൾ ജീവിതത്തിൽ അർജൻറ്റീനോസ് ജൂനിയേഴ്സ്, ബോക്ക ജൂനിയേഴ്സ്, ബാഴ്സലോണ, നാപ്പോളി, സെവിയ, നെവൽസ്, ഓൾസ് ബോയ്സ് എന്നീ പ്രമുഖ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള കൈമാറ്റത്തുകയിൽ ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ അർജൻറ്റീനയ്ക്ക് വേണ്ടി 91 കളിച്ച മറഡോണ 34 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. 1982 മുതൽ 1994 4 ലോകകപ്പുകളിൽ അർജൻറ്റീനയ്ക്ക് വേണ്ടി മറഡോണ കളിച്ചിട്ടുണ്ട്. അതിൽ 1986 ലോകകപ്പാണ് ഏറ്റവും അവിസ്മരണീയമാക്കിയത്. മറഡോണയുടെ നായകത്വത്തിൽ കളിച്ച അർജൻറ്റീന ടീം ഫൈനലിൽ പശ്ചിമ ജർമ്മനിയെ പരാജയപ്പെടുത്തി ഈ ലോകകപ്പ് നേടുകയും മികച്ച കളിക്കാരനുള്ള ഗോൾ ബോൾ മറഡോണ സ്വന്തമാക്കുകയും ചെയ്തു. ഈ ടൂർണമെൻറ്റിലെ ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള കളിയിൽ മറഡോണ നേടിയ 2 ചരിത്രത്തിലിടം പിടിച്ചു. റഫറിയുടെ ശ്രദ്ധയിൽപ്പെടാതെ കൈകൊണ്ട് തട്ടിയിട്ട് നേടിയ ആദ്യ ഗോൾ ദൈവത്തിൻ്റെ കൈ, ദൈവത്തിൻ്റെ കൈ എന്ന പേരിലും 6 ഇംഗ്ലണ്ട് കളിക്കാരെ വെട്ടിച്ച് 60 ഓടി നേടിയ 2 നൂറ്റാണ്ടിൻ്റെ ഗോളായും വിശേഷിപ്പിക്കപ്പെടുന്നു. ലോകമെമ്പാടുമുള്ള ആരാധക വൃന്ദങ്ങൾ കൊണ്ടും ശ്രദ്ധേയനാണ് മറഡോണ. കാൽപന്ത് കളിയിലെ ദൈവം എന്നുപോലും ചില അവസരങ്ങളിൽ അദ്ദേഹം വിശേഷിക്കപ്പെട്ടിരുന്നു. മറഡോണ വ്യക്തിഗത മികവിനൊപ്പം പ്ലേമേക്കർ എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ട താരമായിരുന്നു.